പക്ഷേ സംഭവം സീരിയസ് ആയത് സെറക്സീസ് ഓഫീസർ കൈയേറ്റം ചെയ്തപ്പോഴാണ്. ഇത് ആൽഫാമയിലാണ്. നീ മറന്നോയാ? നീ എന്നെ കുറിച്ച് മറന്നോയാ? ഞാൻ എന്നെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മറന്നാ. തൊപ്പി എന്ന വിളിപ്പേരുള്ള നിഹാദിനെ പോലുള്ളവരുടെ യൂട്യൂബ് ചാനലുകൾ നിയന്ത്രിക്കേണ്ടതുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ബോധവൽക്കരണം അത്യാവശ്യമാണ്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണം നടത്തുമെന്നും ഇതിനായി പ്രത്യേക പ്രോജക്ട് തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇതുപോലുള്ള യൂട്യൂബിൽ കാണുന്ന നിരവധി പരിപാടികൾ നിരോധിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ നിർത്തി ബ്രോ, ഈ പരിപാടി ഞാൻ നിർത്തി. ഞാൻ എന്റെ ഗെയിമും കളിച്ച് എന്റെ വൈക്ക് പോയിക്കോളും. അവർക്കെല്ലാം എന്തോ ആകാം. അവർക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ പാർട്ടിക്ക് നോക്കാണ്ടിരിക്കുന്നത് നല്ലത്. നമുക്ക് നമ്മളെ ഗെയിമും കളിച്ച് നമ്മളെ ഡൊണേറ്റഡ് 50 രൂപ ത്രൂ ഗൂഗിൾ പേ. തൊപ്പി ബിഗ് ഫാൻ പച്ചത്തവള 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 എന്താ പച്ചത്തവള എന്ന് വിളിച്ചതോള്? മിടുക്കനായിരുന്നു. എന്തൊക്കെയോ സംഭവിച്ചു. പതുക്കെ അവനൊരു തോൽവിയാവാൻ തുടങ്ങി. തോൽവി അടി ഇത് കണ്ടാടി. ഇത് ആരാണ് ഇതെല്ലാം റീൽസ് ആക്കി എടുത്ത് ഇട്ടത്? അന്ന് മറ്റേ ഞാനില്ലേ 13 ദിവസം ഞാനുണ്ടായതറിയോ? മറ്റേ ലൊട്ട ഹോസ്പിറ്റലില് തളിപ്പറമ്പ്. ഇവര് കൊണ്ടുപോയിട്ട് സീരിയസ്ലി ചോദിക്കട്ടെ, അനക്ക് മൈൻഡിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ശരിക്കും ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്? ശരിക്കും ഇവർ വിശ്വസിക്കുന്നുണ്ട് അനക്ക് മൈൻഡിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്? എടാ അനക്കോ, അനക്ക് നല്ല ബുദ്ധി ഉണ്ടെന്ന് അനക്ക് തോന്നുന്നു. എടാ അനക്ക് മൈൻഡിൽ ഒരു കുഴപ്പമില്ല, അനക്ക് തോന്നുന്നില്ല. ഇവരെന്താ പറയുന്നത്? ഇവരെ പോലെ അല്ലാത്തവരെല്ലാരും പിരാന്തമാർന്ന് ഇവരെ ഞാനോ? എല്ലാരും ഇവരെ പോലെയാണോ? 45 രൂപ ത്രൂ ഗൂഗിൾ പേ. തൊപ്പി ബ്രോ കട്ട വെയിറ്റിംഗ് ആയിരുന്നു. വെൽക്കം ബാക്ക്. ലവ് യു. അടി ഇതാരാണ്? ഇതല്ലേ എഡിറ്ററാണ്? ഇതെല്ലാരും അടി ഇത് ഞാനല്ല. അടി ഇതെല്ലാം എഡിറ്റാണ്, ഇതെല്ലാം എഡിറ്റാണ് ബ്രോ. ഐ വാണ്ട് ടു പി ടു റിട്ടേൺ ടു സ്ട്രീമിംഗ് വിത്ത് എ ഡിസ്ട്രാക്ട് ഫോർ ഓൾ ഹേറ്റേഴ്സ് അമാവൻസ് മീ ബ്രോ. ഞാൻ ഡിസ്ട്രാക്ട് ഞാനും തിരുമാലയെല്ലാം കൂടിയിട്ട് ട്രാക്ക് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നടാ. നമ്മള് ബീറ്റ് ഇതാക്കി വരികളെല്ലാം എഴുതി സോങ് ചെയ്യാൻ നിൽക്കുമ്പോ കേസ് വന്നെ. എടാ നമ്മള് ലെജിറ്റ് ഒരു റാപ്പ് സോങ്ങിന് റെഡി ആയിട്ട് നിൽക്കുന്നതിനോടാ. ട്രാക്ക് ശരിയാക്കി, ബീറ്റ്സ് ശരിയാക്കി, ലിറിക്സ് ശരിയാക്കി, എല്ലാം ആയി. എന്റെ സോങ് എടുത്താൽ മാത്രം മതി എന്നുള്ള സെറ്റപ്പിൽ നിൽക്കുമ്പോ ഈ ലൊട്ട കേസ് വന്ന് കയറിയത്. നിക്കെ ആ പരിപാടി നമുക്ക് വേഗം തീർക്കണം കേട്ടോ. ആ പരിപാടി വേഗം തീർക്കണം. ഇനി ആ സ്ട്രീം എഴുതിയാലും കുഴപ്പമില്ല. എനക്ക് ആ ഡിസ്ട്രാക്ട് ഇറക്കണം. എനക്കൊരു റാപ്പ് സോങ് ഇറക്കണം. എനക്കൊരു റാപ്പ് സോങ് ഇറക്കണം. പാർട്ടിക്കൂടാകുമ്പോ ഒന്നും പറയാം. എന്നോട് സ്ട്രീമിൽ ഒന്നും പറയാൻ പറ്റില്ലാന്ന് വർക്കുകള്. ഈ ഇതിനെക്കുറിച്ചോ ഈ റിലീജിയനെതിരെയോ അല്ലെങ്കിൽ പൊളിറ്റിക്സിനെതിരെയോ ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് സ്ട്രീം ചെയ്യാനുള്ള പെർമിഷൻ തന്നത്. അപ്പൊ എനക്ക് വന്ന് എടാ നമുക്ക് സോങ്ങിൽ കൂടെ പറയാം. പറയാനുള്ള കാര്യങ്ങളെ വരോടാണ് ഹായ് കൊടുക്ക. ഹായ് വരോൺ. എടാ പറയാനുള്ള കാര്യമില്ലേ? പറയാനുള്ള കാര്യമില്ല. ഞാൻ ഇതിൽ പറയാം. ഡിസ്ട്രാക്ടിൽ പറയാം. ഡിസ്ട്രാക്ട് ഇറക്കണം. ഡിസ്ട്രാക്ട് ഇറക്കണം. അതുപോലെ തങ്കം ചേട്ടാ എന്താ മുടിയാണ്? മനീഷ് ബീബിയാ?
ഡിസ്പ്ലോയുടെ കൺട്രോൾ ഇപ്പൊ ആരായില്ല, ഇത് ആരാണ് മോഡറേറ്റ് ചെയ്യുന്നതല്ലോ, ഇത് ആരാ മോഡറേറ്റ് ചെയ്യുന്നിപ്പോ? ജിന്നുമാരെ വിളിക്കുന്ന ജിന്നുമ്മ എന്നൊക്കെ കാണണ്ടാ ജിന്നുമ്മ ഇപ്പൊ ഉണ്ടാ റോസും ദുൽഖർ സൽമാനും ഒക്കെ കട ഉദ്ഘാടനത്തെത്തുമ്പോൾ ഗതാഗത തടസ്സം ഉണ്ടാകാറുണ്ട്. പോലീസ് അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ? ഞാൻ കാണുന്നില്ല, ഞാൻ മടുത്ത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല മൊത്തം. അതൊന്നും പിന്നെ എഴുതി കൊടുത്തിട്ടുണ്ട്, എന്തായാലും പെട്ടെന്ന് തിരിച്ചു കിട്ടുന്നു പ്രതീക്ഷിക്കുന്നു. പിന്നെ അവരിപ്പോ ഓക്കെ ആയി വരും. ഇവൻ എന്തിനാ എന്റെ പേരും പറഞ്ഞ് വീഡിയോ ഇടുന്നടാ? ഇവൻ ചെയ്ത പരിപാടി അറിയെങ്കിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ആയി വരുന്നുണ്ട്. ഇപ്പൊ ഇവനാ കൊച്ചിയിൽ എന്നാണ് എന്റെ പോലീസ് നോക്കുമ്പോ ഇവനാണ് അവിടെ എന്റെ ഒന്നിച്ച് വീട്ടിലുണ്ടായത്. പറയണ്ട, പറയുന്നില്ലേ? അവന് അവന്റെ വീട്ടിലില്ല. പിന്നെ ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ സംസാരിക്കലും ഒരു ഇതുമില്ല. വീട്ടില് എടാ കുറച്ച് പ്രശ്നം ഉണ്ടോ? നമുക്ക് അനക്ക് എന്റെ ഹാർട്ട് ബ്രേക്ക് ആയിപ്പോടാ, എന്റെ ഹാർട്ട് ബ്രേക്ക് ആയിപ്പോടാ. കാരണം അത്രയും വിശ്വസിച്ച് കൂടെ അങ്ങനെ ചങ്ക് ഇതും പോലെ ഉണ്ടായതാണോ എന്നിട്ട് ഇവന്റെ മുന്നിൽ നിന്നാണ് എന്നാ കണ്ടത് പറയാന്ന് ചോദിച്ചപ്പോ ബബ്ബാക്കി പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ശേഷം ഇവനോട് സംസാരിച്ചില്ല, ഞാൻ കേസേ വിട്ടത. എന്നിട്ട് ഇവൻ എന്തിനാ എന്റെ ഇതും പറഞ്ഞ അപ്ഡേറ്റ്സും പറഞ്ഞ വീഡിയോ എടുക്കുന്ന എനിക്ക് അറിയില്ല. തിരിച്ച് നാട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ നമ്മള് ലൈവ് എന്താണെന്ന് രാത്രി ലൈവ് ഉണ്ടാവും. രാത്രി ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ലൈവ് വരണം. നമുക്ക് എല്ലാ കാര്യങ്ങളും അവിടെ ചർച്ച ചെയ്യാം. എല്ലാരും അങ്ങോട്ട് വരണം. ഒരു 10 മണിയാകുമ്പോ ഫേസ് ക്യാം വെച്ചിട്ട് ലൈവ് സ്റ്റാർട്ട് ചെയ്യണം. ഒരു 10 മണിയാകുമ്പോ സൂയി കൊടുക്ക. അടുത്തെന്താടാ എന്റെ ലൈഫ് മൊത്തത്തിൽ ഇങ്ങനെ? എടാ ധാരാ ത്രൂ ഗൂഗിൾ പേ ഡാൻസ് കളിക്കുമ്പോ തൊപ്പി ഡാൻസ് കളിക്കോ. എന്റെ മൂഡ് പോയി, തന്റെ മൂഡ് പോയി. ജിമ്മിൽ പോയത് വേണം, പോയാ ബായ് കുട്ടി. എനക്ക് മൂഡില്ല, ആ റിപ്ലൈ ആയിരുന്നില്ല, ആ റിപ്ലൈ ആയിരുന്നില്ല. കസ്റ്റഡിയിലെടുത്തപ്പോ കേരള പോലീസും അതുപോലെ തന്നെ നമ്മളെ കേരളക്കാരൊക്കെ കൂടിയിട്ട് എന്നാ തൊപ്പീനെ പറ്റി ട്രോൾ വീഡിയോസും തൊപ്പീന്റെ പോസ്റ്റ് ഒക്കെ വെച്ചിട്ട് എന്നാ ഒരുപാട് റീച്ച് ഉണ്ടാക്കിയ കാര്യം നമുക്കറിയാം. യൂട്യൂബേഴ്സ് ആലപ്പുഴയിൽ ചാരിറ്റി ഫുട്ബോൾ മാച്ച് നടത്തിയപ്പോഴും 25 ലക്ഷം രൂപയോളം ഓരോ ഫുട്ബോളേഴ്സിനെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഫണ്ട് റേസ് ചെയ്തപ്പോഴും ഒരിക്കലും ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്താൽ ഇവരെ പറ്റിയിട്ടുള്ള ഈ ന്യൂസൊന്നും ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ചോദിക്കുന്ന എന്തുകൊണ്ട് ഇവരെ നല്ല കാര്യങ്ങൾ മാത്രമേ ഇവര് പബ്ലിഷ് ചെയ്യുന്നില്ല? മലയാളത്തില് സൈഡ്മാൻ പോലത്തെ പരിപാടി ഉണ്ട്?
ഞാൻ പണ്ട് സ്കൂളിൽ കളിച്ചിട്ടുണ്ട് ഒത്തിരി നാളായി. ഞാൻ വിശ്വസിക്കുന്ന ചിത്രയുടെ കൂടെ ഹൈഡൻസി കളിക്കാൻ പറ്റില്ല. അതെന്താ? കട്ട് വൈബാ, കട്ട് വൈബ് നേരെ നിക്ക്.